എടീ, അതിപ്പോ നീ മുമ്പ് ചെയ്തതിന്റെ ഫല നിന്റെ മകളിലൂടെ നമ്മളിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അന്ന് നീ ചെയ്ത പല സംഭവങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. ഇപ്പൊ നിന്നെപ്പോലെ നിന്റെ മോളും തുടങ്ങി. ഈശ്വര, ഇതിനിപ്പോ ഞാൻ കൂട്ടു നിൽക്കേണ്ടി വരുമോ? നോക്കട്ടെ, അവളെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. ദേ, ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം ഒന്നും വേണ്ട. അവള് അമ്മയോട് പറഞ്ഞാലേ എല്ലാം പ്രശ്നമാവും. ഏതായാലും തലമുറകളോളം നിന്റെ വൃത്തിയുടെ സ്വഭാവം നിലനിൽക്കുന്ന കാര്യത്തിൽ ഉറപ്പായി. ഇനിയിപ്പോ അവളുണ്ടാക്കുന്ന തലവേദന ആയിരിക്കും ഈ വീട്ടില്. രണ്ടുപേരൊന്നും മിണ്ടുന്നില്ലല്ലോ. ആ, ഞങ്ങള് മിണ്ടിയാലേ പിന്നെ നീ മറുപടി പറയാൻ നിൽക്കും. അത് പറഞ്ഞു തീരണമെങ്കിൽ പിന്നെ വൈകുന്നേരം ആവും. സ്കൂളിൽ പോക്കും നടക്കില്ല. ഏതായാലും ഞാനിന്ന് ഹാപ്പിയാ. എന്നെ കുളിപ്പിച്ചത് അച്ഛൻ, ഒരുക്കിയത് അച്ഛൻ, ബ്രേക്ക്ഫാസ്റ്റ് തന്നത് അച്ഛൻ. അതെ അതെ, സുരജേട്ടാ പോ. അപ്പൊ ഞാനിന്ന് സ്കൂൾ ബസ്സിലല്ലേ പോകുന്നത്? എന്നെ രണ്ടുപേരും കൂടിയാണോ സ്കൂളിൽ കൊണ്ടുവിടുന്നത്? അപ്പൂപ്പാ, അമ്മമ്മേ, ഞാൻ ഇറങ്ങുവാ. ആഹാ, അങ്ങനെ അങ്ങ് പോവാണോ? ഏ, എവിടെടാ എനിക്കുള്ളത്? അതിനല്ലേ വിളിച്ചത്. ആവിലേ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചോണം, പക്ഷിക്കൂട് നോക്കി ഇരിക്കരുത്. പക്ഷിക്കൂടോ? ആ, അത് അമ്മമ്മയ്ക്ക് അറിയത്തില്ല, ഞങ്ങള് തമ്മിൽ അറിയാവുന്ന ഒരു രഹസ്യമാ. ആ രഹസ്യം നമ്മൾ ആരോടും പറയത്തില്ല. അതെന്ത് പറ്റി? ഇന്നെന്താ ഞങ്ങൾക്ക് മാത്രം ഉമ്മ, നിന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നില്ല ഉമ്മ? രണ്ടുപേരും തന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ വരുന്നുണ്ട്. അവിടെ വെച്ച് കൊടുത്താ പോരെ, എന്തിനാ അഡ്വാൻസ് ആയി കൊടുക്കുന്നത്? അപ്പൊ ശരി, സുരച്ചിട്ടാ ടൈമായി. ആ, നടക്കുന്നേ. അതെ, ഇന്നലെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി മനസ്സിലൊന്നും വെക്കണ്ട. രണ്ടാളുടെയും സ്വഭാവത്തിൽ എന്തോ മാറ്റം കണ്ടതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെല്ല. എന്തിനാ രണ്ടുപേരും ചേർന്ന് ധീരവിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നേ? ഇന്നലെയും പോയായിരുന്നല്ലോ. ദീപ്തിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ, നിന്ന് തിരിയാൻ സമയമില്ലാത്ത ജോലി തിരക്ക, അതിനിടയിലാ അവളും പോകുന്നത്. അതിനിപ്പ എന്താന്നേ? ദേ, ധീരന്റെ പിണക്കവും പരിഭവവും മാറ്റാൻ വേണ്ടി രണ്ടെണ്ണം കൂടെ കൂടെ പോകുന്ന, അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം. അപ്പൂപ്പനാ പോലും അപ്പൂപ്പൻ. ഇന്നലെ പുറത്തൊക്കെ ചുറ്റി കറങ്ങാന്ന് പറഞ്ഞിട്ട് എന്നെ സ്കൂളിൽ വിട്ടില്ല, എന്നിട്ട് എവിടെയും കൊണ്ടുപോയതുമില്ല. അത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ വൈകിയില്ലേ, അതുകൊണ്ടല്ലേ പുറത്തു കൊണ്ടുപോകാതിരുന്നത്. സൺഡേ തീർച്ചയായും കൊണ്ടുപോകും കേട്ടോ. ഡാഡിയാണ് മക്കളെ ഇന്ന് കൊണ്ടുവിടുന്നത്. വേഗം ഇറങ്ങ്, എന്നിട്ട് വേണം ഡാഡിക്ക് ഓഫീസിൽ പോവാൻ. എന്താ മോനെ, ദേ ഈ പിണക്കമൊക്കെ ഡാഡി അടുത്ത ഞായറാഴ്ച പരിഹരിക്കും. നോക്കോ, വാ വാ, എല്ലാം ഉണ്ടല്ലോ, വാ. ആ മോനെ, പിന്നെ നീ അവന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കണ്ട കേട്ടോ, അവനുമായിട്ട് ഒരു കമ്പനിയും വേണ്ട.
അങ്ങനെ അവന്റെ മമ്മിയോ ഡാഡിയോ മറ്റോ കണ്ടാ സംസാരിക്കരുത്. അതിനവന്റെ മമ്മി എനിക്കറിയില്ലല്ലോ. അല്ലെങ്കിലും അവരെന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നത്? ഇനി വന്ന സംസാരിക്കരുതെന്നാ പറഞ്ഞത്. മോനെ, ഞങ്ങള് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ധീരവിന്റെ ഡാഡിയും മമ്മിയും കണ്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പണക്കം, അതൊന്ന് പറഞ്ഞു തീർക്കാൻ നോക്കി. പക്ഷേ അവന്റെ ഡാഡി നിന്നില്ല. അവൻ എന്നോട് ഇപ്പോഴും പഴയ ശത്രുതയുണ്ട്. മോനെ, അതങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്ക് അവനുമായിട്ടും അവന്റെ ഡാഡിയായിട്ടും യാതൊരു ബന്ധവും വേണ്ട, സംസാരിക്കുക പോലും വേണ്ട. മനസ്സിലായല്ലോ? യെസ്. കൂട്ടിലടിച്ച പപ്പിക്കുട്ടിയല്ലേ ഞാൻ, പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഡാഡി വാ. ഞാനുമായിട്ട് ഗുസ്തി പിടിച്ചവൻ. എന്തിനാ അവനെ നോക്കുന്നത്? എന്നെ നോക്കിയാ മതി. ഓക്കെ.
മമ്മിയോ ഡാഡിയോ മറ്റോ കണ്ട സംസാരിക്കരുത്. അതിനവന്റെ മമ്മിയെ എനിക്കറിയില്ലല്ലോ. അല്ലെങ്കിലും അവരെന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നത്? ഇനി വന്ന സംസാരിക്കരുതെന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി നിങ്ങളെ. ധീരവെന്ന വികൃതി കുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലേ? നമ്മുടെ മോൻ കണ്ടല്ലോ. ഇനി എന്നും നമുക്ക് അവനെ കാണാം. നമ്മുടെ കൂടെ എന്ന പോലെ തന്നെ അവനുണ്ട്. നമ്മൾ നിന്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് അവനെ വാരിയെടുത്തോണ്ട് പോണോന്നുണ്ട് എനിക്ക്. പക്ഷേ ഇത്രയും നാൾ അവന് വേണ്ടി നമ്മൾ കാത്തിരുന്നു. ഇപ്പൊ നമ്മുടെ കൈകളിലെത്തിയ അവൻ, എന്നിട്ടും അവനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ സൂര്യചേട്ട. അതെ, മോനെ കൺമുന്നിൽ കണ്ടിട്ടും അന്യരെ പോലെ പോകാനാണ് വിധി. ഈ വിധി നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ലടോ. ദൈവം അവനെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുതന്നതിന്റെ മഹാഭാഗ്യമെന്ന് കരുതണം. താൻ വിഷമിക്കണ്ട, നമ്മളെ നമ്മൾ തന്നെ നിയന്ത്രിച്ചേ പറ്റൂ. താൻ പറഞ്ഞതുപോലെ വിവേകത്തോടെ ചിന്തിച്ചേ പറ്റൂ. ധീരവിനെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മൾ എന്നും ഇവിടെ വരും. ആർക്കും സംശയം തോന്നാത്ത നിലയിൽ ധ്യാനിനെ കാണുന്നു, സംസാരിക്കുന്നു. പതിയെ പതിയെ ഒക്കെ ശരിയാവും. നാം ഭയക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങും. ധ്യാൻ നമ്മുടെ കൂടെ തന്നെ വരുവിടും. ആളുകളെ ശ്രദ്ധിക്കുന്നു, ആർക്ക് സംശയത്തിന് ഇട നൽകാതെ നമുക്ക് പോവാം. ധ്യാനിനെ വിട്ട് എനിക്ക് പോവാൻ മനസ്സ് വരുന്നില്ല സൂരജേട്ടാ.
ഹലോ സർ, ഞാൻ ഉടനെ ഓഫീസിലെത്തും സർ. ഓക്കെ. താൻ ഏതായാലും ഇപ്പൊ ഓഫീസിലേക്ക് ചെല്ല്. ഗോപേട്ടന് സംശയത്തിന് ഇടകൊടുക്കാതെ നമുക്ക് എന്നും ഇങ്ങോട്ട് വരാൻ നമ്മുടെ മോനെ കാണാൻ. സാറത് മനഃപൂർവ്വം ചെയ്തോന്നല്ല, വലിയ ഇഷ്യൂ ആക്കരുത്. എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാം, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. മേഡം നടക്കട നടക്കട, അങ്ങോട്ട് അങ്ങോട്ട് നിൽക്കട. ആഹാ, കിട്ടിയ രണ്ടെണ്ണത്തിനെയും സീറ്റ് വിടുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിനെയും ബുക്ക് ചെയ്ത്. ഒരു കുഞ്ഞടക്കം മൂന്ന് പേരെ ഇടിച്ചിട്ടിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കടന്നു കളഞ്ഞു. നീയൊക്കെ എന്താടാ കരുതിയത്, രക്ഷപ്പെടാന്നോ? സാറേ മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയി. പബ്ലിക് റോഡ് നിനക്കൊക്കെ ബൈക്ക് റേസിംഗ് നടത്താനുള്ള ട്രാക്കാണോടാ, പറ്റിപ്പോയതാണത്രേ. നിങ്ങൾ എന്തൊക്കെ കായിക പരിപാടികളാ ബൈക്ക് കൊണ്ട് നടത്തിയെന്ന് ഞങ്ങൾക്കറിയാം. ട്രാഫിക് നിയമം പോലും പാലിച്ചില്ല, റെഡ് സിഗ്നൽ പോലും വക വയ്ക്കാതെ വണ്ടി നിർത്താതെ ചീറി പാഞ്ഞു. ബൈക്കിൽ പോവായിരുന്ന ഫാമിലിയെ നിങ്ങൾ ഇടിച്ചിട്ടു. ആ മൂന്ന് പേരും ഇപ്പൊ ഹോസ്പിറ്റലാ. ആ കുഞ്ഞിനൊരല്പം സീരിയസ് വാ. ആ കുഞ്ഞിന് വേണ്ടി ബാഗും വാട്ടർ ബോട്ടിലും കുടയൊക്കെ വാങ്ങാൻ പോയതാണവര്. സന്തോഷത്തോടെ തിരികെ വരുമ്പോഴാ ക്രിമിനലുകളായ നിന്റെയൊക്കെ മുന്നിൽ പെട്ടുപോയത്. സാറേ ഞങ്ങൾ ക്രിമിനൽസ് അല്ല, തെറ്റ് അവരുടെ ഭാഗത്തുണ്ട്. തെറ്റ് അവരുടെ ഭാഗത്താണത്രേ. ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാ നിന്നെയൊക്കെ പൊക്കിയത്. നീയൊക്കെ റോഡിൽ കാണിച്ച പരാക്രമം എന്താണെന്നതിന് തെളിവുണ്ട്. നിന്റെയൊക്കെ പരാക്രമത്തിന് ഇരയായതേ നിരപരാധികളായ പാവങ്ങളാ. നിന്റെയൊക്കെ ഈ ആഘോഷം ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ കണ്ണീരാ. എത്ര പേരെ റോഡിൽ വെച്ച് കൊന്നാലും ഒരു പ്രശ്നമല്ല, ആക്സിഡന്റ് ആണത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. പെട്ടെന്ന് തന്നെ ഊരിപ്പോകാം. നിന്നെപ്പോലെ ചോരത്തിളപ്പുള്ളവർക്ക് അതാണ് ധൈര്യവും ബലവും. ആ ചിന്തയിലാണ് കൂസലില്ലാതെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. രണ്ടിനെയും ഞാനിന് വെറുതെ വിടില്ല. ഇനി നിങ്ങൾ റോഡിൽ വാഹനം ഇറക്കില്ല, ജയിലിൽ കിടക്കും നിങ്ങൾ. സാറേ അത്. ചന്ദ്രചേട്ടാ, ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. സാർ വാടാ, നടക്ക, ഇങ്ങോട്ട് നടക്ക. മീനാക്ഷി, നഷ്ടപ്പെട്ട തുണിയൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയതല്ലേ, നമ്മുടെ സ്വന്തമൊന്നായിരുന്നല്ലോ. ഇനിയിപ്പോ അങ്ങനെ ഓർത്ത് സമാധാനിക്കാം. എനിക്ക് അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇല്ല, ഞാൻ അതൊക്കെ വിട്ടതാ. പിന്നെ ഇപ്പൊ എന്തിനാ ടെൻഷൻ? നീ തുണി വിട്ടകാര്യം മീര അറിഞ്ഞോർത്ത് ടെൻഷനാണോ? അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ അവൾ എന്നെ വിളിച്ചേനെ. ഗൾഫിലുള്ള പലർക്കേ ജോലി നഷ്ടപ്പെട്ടു നാട്ടിലേക്ക് വരുന്നു എന്ന് പത്രത്തിലും ടിവിയിലും ഒക്കെ നിങ്ങൾ വാർത്ത കണ്ടില്ലേ? മീരയുടെ ഭർത്താവ് സഹദേവൻ ഇനിയിപ്പോ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുമെന്ന എന്റെ പേടി. അയാള് വരട്ടെ, നിനക്കെന്താതിന്? ഒരൊറ്റ കുത്തുവച്ചെന്നല്ലോ എന്റെ സുരേഷേട്ടൻ, ഞാൻ പറഞ്ഞെന്നൊക്കെ നിങ്ങൾ മറന്നോ? മീരയ്ക്ക് ഒരു കാരണവശാലും കുഞ്ഞുണ്ടാവരുത്. ഈ കാണുന്നതിന്റെ അവകാശികൾ മുഴുവൻ പിന്നീട് നമ്മളും ആനും മാത്രമായിരിക്കണം. ആരും അറിയാതെ ആരോടും പറയാതെ സ്വന്തം ചോരയിൽ പിറന്ന ഇവനെ
ഇക്കാലം അത്രയും പിരിഞ്ഞിരിക്കാൻ ഈ അച്ഛനും അമ്മയ്ക്കും പറ്റിയ ആ അബദ്ധം, ആ വലിയ പിഴവ് അതെന്തായിരുന്നു? ഇനിയും അതിന് പിഴയായി ഇവനിൽ നിന്നകന്നിരിക്കാനോ ഇവരുടെ വിധി? അതോ നിയമസംഹിതകൾ ലംഘിക്കുമോ ഈ നിയമപാലിക?